ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കി എടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വിനാഗിരിയാണ് യൂസ് ചെയ്യുന്നത്, ചെറുനാരങ്ങയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ വിനാഗിരിയാണ് കുറച്ച്, ഒരു സ്പൂണോളം വിനാഗിരി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കൊക്കോ പൗഡറാണ്, അത് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുക്കുക. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്, അതൊരു ചെറിയ സ്പൂൺ ഇട്ടിട്ടുണ്ട്, ഒരു പകുതി മതി. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് തരിച്ചെടുക്കണം. ഏകദേശം ഒരു 4-5 പ്രാവശ്യം ആയാലും കുഴപ്പമില്ല, നന്നായിട്ട് കേക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ എത്രയാണ് എടുത്തത്, അതേ സെയിം അളവിൽ പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കിലേക്ക് കളറും ആഡ് ചെയ്യാം. ഞാനിവിടെ പിസ്തേനെ ഇട്ടിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ നല്ല പച്ച കളർ കിട്ടും. അപ്പൊ ഞാനതൊന്ന് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നത്. കളറ് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കളറ് മതിയെങ്കിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ മുട്ടയ്ക്ക് നമ്മൾ പുറത്തെടുത്ത് വെക്കണം. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വാനില എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. ആ മുട്ടയുടെ സ്മെല്ലൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കളർ മിക്സ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക, ബട്ടർ മിൽക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മൈദയുടെ ആ കൂട്ടങ്ങ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് തന്നെ ഇട്ടുകൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കലക്കിയെടുക്കുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരേ ദിശയിലേക്ക് തന്നെ ആവണം, മാറിപ്പോവരുത്. അപ്പൊ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഈ ഒരു തിക്കിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ, നമ്മൾ ഏത് ഇതിലാണോ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതൊന്ന് അറേഞ്ച് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ആ കൂട്ടം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ അതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ കേക്കിന്റെ ഈ ബാറ്റർ നമുക്ക് തട്ടിക്കൊടുക്കാം, അല്ല എയർബോൾ സെറ്റ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് റെഡി ആയിക്കോളും. എന്നിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ റിങ് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഈ കേക്കിന് ടിന്ന് വെക്കാൻ പോകുന്നത്. ഇനി ഇതങ്ങ് അടച്ച് വെക്കാം. ഏകദേശം ഒരു 45 മിനിറ്റെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതിന് വേവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്ന് അടച്ച് വെക്കാം. ഇപ്പൊ എനിക്കിവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. 45 മിനിറ്റിന് ഒരു 50 മിനിറ്റോളം എനിക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 3 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 3 ലെയർ വേണം, അപ്പൊ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. ഇനി നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കണം. അപ്പൊ ഞാൻ അതിനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഒരു 6-7 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം കിട്ടും. അപ്പൊ അത് എനിക്കിവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കേക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് ആ കേക്ക് ഇളകിപ്പോരാണിരിക്കാനാണ്. ഇനി നമുക്ക് ഇതിൽ 1 ലെയർ കേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി വേണ്ടത് പഞ്ചസാര സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം, നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കണം.
ലാമ്പിന്റെ മുകളിൽ നമുക്ക് ഡിഗ്രിയും ഒക്കെ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഓരോ ലാമ്പ് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്കിന്റെ താഴത്തെ ഭാഗം, അതായത് നമ്മൾ പാത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് ആ പീസൊക്കെ ഏറ്റവും ടോപ്പിൽ വെക്കുന്നതാണ് ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോ ലെയർ ആയിട്ട് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എന്നാൽ ഏറ്റവും താഴത്തെ പോർഷൻ തിരിച്ചു വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നമുക്കതൊന്ന് വെച്ചെടുക്കാം. ഇനി പഞ്ചസാര സിറപ്പ് ഇതിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് മൊത്തമായിട്ടൊന്ന് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കണം. അതിനു ശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്കാണ് കയറ്റാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശരിക്കും തലേ ദിവസം തന്നെ തുടങ്ങണം, എന്നാൽ പിറ്റത്തെ ദിവസമാണ് ഏറ്റവും കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് എന്താണോ കേക്കിന് ആവശ്യമെങ്കിൽ അതിന്റെ തലേന്ന് തന്നെ കേക്കിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങണം. അപ്പൊ ഞാനിതിപ്പോ മൊത്തമായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കാൻ പോവാണ്. ഇപ്പൊ ഏകദേശം 6 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെടുത്തൊക്കെ ഇപ്പൊ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് കുറച്ച് അധികമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം, കാരണം നല്ല ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിപ്പിംഗ് ക്രീം തന്നെ ഒത്തിരി യൂസ് ചെയ്യണം. കുറച്ച് ക്ഷമയോട് കൂടി ചെയ്ത് കൊടുക്ക. ഇപ്പൊ ഏകദേശം ഞാനൊന്ന് ചെയ്തിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാൻ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അപ്പൊ അതിന്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, കാരണം ഞാൻ ഇതിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാം. കാരണം നമ്മൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ധൈര്യം കിട്ടിക്കൊണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഈ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും കുറച്ച് താഴ്ന്ന് പൊങ്ങിയോ കിടക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ വിപ്പിംഗ് ക്രീം നമ്മൾ താഴ്ന്ന പോർഷനിലൊക്കെ കുറച്ചും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ കറക്റ്റ് ആ ഹൈറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനൊരു കാർഡ് ഇങ്ങനെ വെട്ടിയിട്ട് ഒരു 6 ആഗ് മോഡൽ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തപ്പോ ഏകദേശം ഒക്കെ ഒത്തു കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടില്ല എന്നാലും, എന്നാലും നമുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റും. നമുക്ക് കുറച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ അതിനായിട്ട് റെഡ് കളറാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ചായിട്ട് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റാറിന്റെ നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ചെറുതായിട്ടൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്ന് റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് കൂടി ഞാൻ ഇതേ സെയിം ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു സൈഡ് മാത്രം ഞാൻ ആ വർക്ക് ചെയ്യാണ്ട് വെച്ചിരുന്നു. അപ്പൊ ആ ഭാഗത്ത് 3 ഫ്ലവർ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ലീഫ് എടുക്കാൻ വിചാരിച്ചിട്ട് പച്ച കളറിൽ ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു കുഞ്ഞൊരു ലീഫും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കാനുള്ള ക്രീം ഇല്ലായിരുന്നു. അപ്പൊ ഞാനത് ചെറുതായിട്ടൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലീഫാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു റെഡി ആയിട്ടുള്ള ഒരു കുഞ്ഞു കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്നെ പോലെ അറിയാത്ത ഒത്തിരി പേരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും, നിങ്ങളെ കൊണ്ടും പറ്റും. ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സൂപ്പർ കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്റെ ചാനൽ നിങ്ങൾ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ 3 ഓപ്ഷൻ വരും, അതിൽ ഏറ്റവും മുകളിലത്തെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്ത ഈ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.